ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവനിൽ ഗ്രില്ല് ചെയ്തെടുത്ത ചിക്കനാണിത്. അതിനായി ഒരു ഫുൾ ചിക്കൻ തന്നെ എടുക്കാം. ഇതിനാവശ്യമായ മസാലപ്പൊടികൾ: മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടി, തൈര്, ഉപ്പും ചേർത്ത് 1/4 മണിക്കൂറ് മസാല പുരട്ടി വയ്ക്കാം. ഫില്ലിങ്ങിനായിട്ട് സവാള, കോളിഫ്ലവർ, ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ കുരുമുളകും ഉപ്പും ചേർത്ത് കുഴച്ച് വെക്കണം. ഈ വെജിറ്റബിൾസ് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ളത് ഫില്ല് ചെയ്തെടുത്ത് ചിക്കൻ്റെ 2 കാലും കൂടി ചേർത്ത് നൂല് കൊണ്ടൊന്ന് കെട്ടിയെടുക്കണം. അതിനുശേഷം ഒരു സ്ക്യൂവർ കൊണ്ട് കുത്തിക്കൊടുക്കുകയും ചെയ്യാം. ഗ്രില്ല് ചെയ്തെടുക്കാനുള്ള ഓവനിലെ കമ്പിയിലേക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം. ട്രേയിലും ഓയിൽ പുരട്ടി കൊടുക്കാം. ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള കമ്പിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്ത് ഉറപ്പിച്ചെടുക്കാം. പിന്നുകൊണ്ട് ഉറപ്പിച്ചെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്റ്റ്യൂവർ കൊണ്ട് പിറകിൽ കുത്തി കൊടുക്കണം, അത് വിട്ടുപോവാതിരിക്കാൻ. ഇനി ഓവനിലേക്ക് വെച്ച് കൊടുക്കണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 1 മണിക്കൂറ് ബേക്ക് ചെയ്തെടുക്കണം. ചിക്കൻ്റെ താഴെയുള്ള ട്രേയിലാണ് വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഈ ട്രേയിലേക്ക് ഇറങ്ങി വരും. ചിക്കൻ മുഴുവൻ വെന്ത് കിട്ടാൻ കുറച്ചധികം സമയം വേണം. 1 മണിക്കൂറ് തന്നെ ഇത് ബേക്ക് ചെയ്തെടുത്താലേ വെന്ത് കിട്ടുകയുള്ളൂ. ഏകദേശം ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചയും ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ വശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് വരുന്നതുകൊണ്ടാണ് അത് അവസാനം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഒരു വശം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഈ ജ്യൂസി ചിക്കൻ റോസ്റ്റ് മയണൈസോ ഹുമ്മൂസോ ഒക്കെ കൂട്ടി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം.